16 കൊല്ലം മുമ്പ് ബക്കത്ത് പോയി കൊണ്ടുവന്നതാണ്. അപ്പൊ ഇത് പൊട്ടിയിട്ടുണ്ട്. പക്ഷേ സ്വർണ്ണാഭരണത്തിന് പണിക്കൂലില്ല, 0% പണിക്കൂലി എന്നൊക്കെ എഴുതി വെച്ചു. സത്യമാണ്. 16 വർഷം മുമ്പ് ഉമ്മ സമ്മാനിച്ചൊരു മോതിരത്തിൽ നിന്നാണ് ബിഫാം ബിരുദധാരിയായ ഷാനവാസ് അതേ ഡിഗ്രിയുള്ള ഭാര്യ ഷംനയും കൂട്ടുപിടിച്ച് നക്ഷത്ര എന്നൊരു സ്വർണ്ണക്കട തുടങ്ങിയത്. അതിനു മുമ്പ് ഇരുവരും മരുന്നുകട നടത്തിപ്പുകാരായിരുന്നു. ഇതുവരെ കയ്യിൽ സ്വർണ്ണ മോതിരം ഇട്ടിട്ടില്ല. ഇല്ല, ഉമ്മച്ചിയുടെ മോതിരം മാത്രം. അതാണ് ഏറ്റവും വലിയ. അതാണ് അപ്പേട്ടനും ഇത് കിട്ടിയപ്പോ തന്നെ പൊട്ടിച്ചാൽ ഇത് നമ്മൾ വിളക്കിയാൽ ഈ കല്ല് ഇളകി പോകും, ചൂട് കൊണ്ടിട്ട്. അപ്പൊ അത് കാരണം അതെങ്ങനെ, അതാണ് പെട്ടെന്ന് അപ്പേട്ടൻ പോസിറ്റീവ് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. ഉമ്മ തന്ന മോതിരത്തിന്റെ മൂല്യം സാധാരണക്കാരിലേക്ക് പടർത്താൻ സാധാരണക്കാരുടെ ജ്വല്ലറി എന്ന പരിവേഷത്തോടെ കേരളത്തിലും UAE ഇപ്പോൾ നക്ഷത്ര നിറസാന്നിധ്യമാണ്. അപ്പൊ നമ്മളൊരു ഗോൾഡ് കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി വേണമല്ലോ. അപ്പൊ ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നക്ഷത്ര എന്ന് അല്ലെങ്കിൽ ഷംന പരിചയപ്പെടുത്തിയ ഐറ്റം എന്ന് കാണുന്നത് ലൈറ്റ് വെയിറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ഒരു സംസാരത്തിൽ അയ്പേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രീമിയം ബ്രാൻഡ് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഒരു 3 ഗ്രാമിന്റെ അരഞ്ഞാണ് ചോദിക്കാൻ, ചിലപ്പോൾ ചമ്മലായിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടാവും. പക്ഷേ നമ്മളെപ്പോലും സാധാരണക്കാരന് 3 ഗ്രാമിന് അല്ലെങ്കിൽ ഒരു 15,000, അന്ന് കൊച്ചിയില്ലേ ഒരു 20,000 സാലറി കിട്ടണമെങ്കിൽ കുട്ടിയുടെ ഒരു 28 നടത്തണം. പക്ഷേ ഈ ഒരു പൗണ്ടിൽ ഇത് കൊള്ളിക്കണമെങ്കിൽ അതായിരുന്നു നക്ഷത്രത്തെ ഹിറ്റാക്കി. അത് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയത് കൊണ്ടാണ് എന്തെങ്കിലും കൊച്ചി അല്ലെങ്കിൽ കേരള മാർക്കറ്റിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. സാധാരണക്കാരുടെ പ്രിയപ്പെട്ട അവതാരകൻ മിഥുനാണ് കുടുംബമല്ലാതെ പുറത്തുനിന്നുള്ള ഒരു നക്ഷത്രയുടെ ബ്രാൻഡ് അംബാസിഡർ. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ മിഥുൻ ചേട്ടൻ ഇതിന്റെ അംബാസിഡർ. മിഥുൻ ചേട്ടൻ ആണ് ഒരു ആശയം പറഞ്ഞത്, ഇങ്ങോട്ട് വരാൻ കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് കുറച്ചുകൂടി ചെയ്യാൻ പറ്റും എന്നുള്ള സമയത്ത് മിഥുൻ ചേട്ടൻ കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി. അപ്പൊ എല്ലാവരുടെയും കൂടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ദുബായിൽ ഒരു ഷോപ്പ് ഇട്ടത്. ദുബായില് മഷാല നല്ല രീതിയിൽ ആ ഷോപ്പ് നല്ല രീതിയിൽ പോയി. ഏറ്റവും പുതിയ ജ്വല്ലറി ഷാർജ അൽനഹദയിലെ നെസ്റ്റോ മിയാമാളിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഭാരം കുറഞ്ഞ എന്നാൽ ഈട് നിൽക്കുന്ന ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് നക്ഷത്ര എവിടെയും അവതരിപ്പിക്കുന്നത്. ചില ആഭരണങ്ങൾക്ക് സ്വർണവില മാത്രം നൽകിയാൽ മതി, പണിക്കൂലി വേണ്ടെന്ന് ഷാനവാസ് പറയുന്നു. ഇപ്പൊ നക്ഷത്രയല്ലേ സ്വർണ്ണാഭരണത്തിന് പണിക്കൂലില്ല, 0% പണിക്കൂലി എന്നൊക്കെ എഴുതി വെച്ചു. സത്യമാണോ? അതെ അതെ. ഈ ചെയിനുകളിലെ ഇത് മെഷീൻ ചെയിൻ എന്ന് പറയും. ഈ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ എല്ലാ സ്ത്രീകളും ഉപയോഗിക്കുന്നത് ഡെയിലി പൊട്ടിപ്പോവാത്തൊരു ചെയിനുകളാണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ചെയിനുകളാണ് ഇത് തന്നെയാണ്. ഇത് റോളായിട്ടാണ് വരുന്നത്, ഇത് തന്നെയാണ് പാസ്വേഡായിട്ടാണ് കുട്ടികളുടെ, വലിയ ആൾക്കാരുടെ പാസ്വേഡായിട്ടാണെങ്കിലും കുട്ടികളുടെ അരനാനായിട്ടാണെങ്കിലും കുട്ടികളുടെ പാസ്വേഡായിട്ടാണെങ്കിലും ഏത് രീതിയിലും വരുന്നത് ഇതുപോലത്തെ ചെയിനാണ്. ഇതാണ് എല്ലാവരും. അപ്പൊ ഇത് 0% നമ്മൾ എല്ലാം കൊടുക്കുന്നത്. ഗോൾഡ് റേറ്റ് മാത്രം കൊടുത്താൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ട്. നക്ഷത്രയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതേ മോഡല് പാദസരമായിട്ടും അരിഞ്ഞാണമായിട്ടും മാലയായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന മിഷൻ മേഡ് ചെയിന് പണിക്കൂലിയില്ല. ഇവിടെയുള്ള വളകൾക്കൊന്നും പണിക്കൂലിയില്ല. ഒരു വള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള 3 പവനോ അതിന് മുകളിലോട്ടുള്ള സാധനം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിക്കൂലിയില്ല. അപ്പൊ ഒരു തെറ്റിദ്ധാരണ വേണ്ട, അതുകൊണ്ടാണ് ഇത്രയും ക്ലാരിറ്റിയോടെ ഞാൻ പറഞ്ഞത്. ഭാര്യയും ഭർത്താവും തോളോട് തോൾ ചേർന്നാണ് നക്ഷത്ര എന്ന ഈ സാധാരണക്കാരന്റെ അഭിരുചിയോട് ചേർന്ന് നിൽക്കുന്ന ജ്വല്ലറി ശൃംഖല കെട്ടിപ്പടുക്കുന്നത്. അപ്പൊ ഷാനവാസാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇതിനു മുമ്പ് ക്യാഷ് പർച്ചേസ് മാത്രം വരുന്നത്. അപ്പൊ ക്യാഷ് പർച്ചേസ് അപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സ് ക്യാഷ് പർച്ചേസ് ഞങ്ങളുടെ കയ്യിൽ ഗോൾഡ് ഗോൾഡേ ഉള്ളത് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പോലും വെള്ളിയാഴ്ച ഓൾഡ് ഗോൾഡും എക്സ്ചേഞ്ച് ചെയ്തു. കാരണം അത് ഒരുപാട് പഴയ സ്വർണ്ണ ഉരുപ്പടി കൊണ്ടുവന്നുകഴിഞ്ഞാൽ അല്ല ക്യാഷ് ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച്, അന്ന് ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഇല്ലായിരുന്നു. കാര്യം മുമ്പത്തെ ആഴ്ച അപ്പൊ ആൾക്കാർ വന്ന് ഓൾഡ് ഗോൾഡ് പറയാന്ന് പറഞ്ഞപ്പോ ക്യാഷിന് കാർഡിന് ഇവിടെ കാർഡിന്റെ സംഭവം എന്ന് പറഞ്ഞാല് കാർഡിന് ഒരു സർവീസ് ചാർജ് വരും. ക്യാഷിൽ ഓൾഡ് ഗോൾഡ് എന്നാണ് അതൊരു ക്യാഷ് ആയിട്ട്, ഓൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞാലും ക്യാഷ് ആണല്ല. പിന്നെ സന്ദർശക വിസയ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉമ്മച്ചി നൽകിയ മോതിരം വിരൽ വലിപ്പം വെച്ചതിനാൽ അല്പം പൊട്ടിയിട്ടുണ്ട്. പക്ഷേ മാറ്റാനോ പുതുക്കി പണിയാനോ ഷാനവാസ് ഒരുക്കമല്ല കേട്ടോ. ആ മോതിരത്തിന്റെ പ്രചോദനത്തിൽ നിന്നും തന്റെ ജീവിത മാർഗമായി മാറിയ നക്ഷത്രയോട് ചേർന്ന് നടക്കുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിലൊന്ന് നോക്കിയാലും അറിഞ്ഞൊന്ന് തൊട്ടാലും മനസമാധാനവും പരിഹാരങ്ങളും താനേ ഉണ്ടാകുമെന്ന് ആ ഉമ്മച്ചിയുടെ പ്രിയപ്പെട്ട മോൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം തന്നെയാണ് നക്ഷത്രയുടെ വിജയവും. അപ്പം ആലപ്പുഴയിൽ നിന്ന് ഉയർന്നു പോങ്ങിയ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതിലെ സാധാരണക്കാർക്ക് വേണ്ടി, അതായത്
എന്താ പറയുക, നമുക്കൊരു ഗിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മുടെ കൊക്കിന് ഒതുങ്ങുന്ന പണത്തിന് മൂല്യം കൽപ്പിച്ചിട്ടാണ് ഷാനവാസും ആ വൈഫും കൂടെ നക്ഷത്രം തുടങ്ങി വെച്ചത്. അപ്പൊ എല്ലാ ഭാവങ്ങളും അത് ഗംഭീരമായിട്ട് ഇനിയും പടർന്നു വന്നിരിക്കട്ടെ. ഡീൻ ജോസിനൊപ്പം ഐപ്പ് വള്ളികാടൻ, നമസ്കാരം.